നമസ്കാരം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ രണ്ടാം വരവ് അത്ര ചെറിയ കാര്യമല്ല മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം ആദ്യമായാണ് ഒരു പാർട്ടി ഉത്തർപ്രദേശിൽ തുടർഭരണം നേടുന്നത് കേന്ദ്ര ഭരണത്തിന് ശക്തി പകരുന്ന ഒരു പവർ ഹൗസ് കൂടിയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് ബി രണ്ട് വലിയ ദൗത്യങ്ങളാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വിജയിച്ചത് ഒന്ന് ആ സംസ്ഥാനത്തെ കാർന്നു തിന്നുകയായിരുന്ന പുറകോട്ട് വലിക്കുകയായിരുന്ന ജാതിരാഷ്ട്രീയത്തെ തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് രണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഉത്തർപ്രദേശ് എന്ന പിന്നോക്ക സംസ്ഥാനത്തെ വികസനത്തിന്റെ പാതയിലെത്തിച്ചു മാഫിയകളുടെയും ഗുണ്ടകളുടെയും നാടെന്ന ദുഷ്പേര് മാറ്റിയെടുത്ത് ആ സംസ്ഥാനത്തെ ശാന്തിയുടെ കേന്ദ്രമാക്കി ആരോഗ്യ രംഗത്തുൾപ്പെടെ ആരെയും വിസ്മയിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനവും പാർപ്പിടവും അടക്കം പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പിയ നിരവധി ക്ഷേമ പദ്ധതികളിലൂടെ ആദിത്യനാഥ് യോഗി എന്ന നാൽപ്പത്തിയൊൻപത് കാരൻ ഉത്തർപ്രദേശിൽ സൽഭരണത്തിൻ്റെ പുതിയ മാതൃക സൃഷ്ടിച്ചു ഹിന്ദി ഹൃദയഭൂമിയുടെ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ തിളക്കമാർന്ന തുടർഭരണം ഈ കാഷായ വേഷധാരിക്ക് ജനം ചാർത്തിക്കൊടുത്തത് ഈ ഭരണമാതൃക കൊണ്ടാണ് ആകെയുള്ള നാനൂറ്റിമൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളും നേടിയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുന്നത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ട് ബി ജെ പി നേടുകയും ചെയ്തു അതായത് രണ്ടായിരത്തി പതിനേഴിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ട് ശതമാനം അധിക വോട്ട് വിഹിതം ലഖ്നൌലെ ഭാരതരത്ന അടൽ ബിഹാരി വാജ്പേയി ഏകാന സ്റ്റേഡിയത്തിലാണ് യോഗി തൻ്റെ രണ്ടാം വരവിൽ സത്യപ്രതിജ്ഞ ചെയ്യുക ഇരുപതിനായിരത്തിലധികം പേർ പങ്കെടുക്കുന്ന വമ്പൻ ചടങ്ങാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ചടങ്ങിലെ മുഖ്യാതിഥി യോഗി ആദിത്യനാഥിനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു പ്രൗഢഗംഭീരമായാണ് യോഗിയുടെ രണ്ടാം വരവിലെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രമുഖ വ്യവസായികൾ സന്യാസിമാർ കശ്മീർ ഫൈൽസ് എന്ന ചലച്ചിത്രത്തിലെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നു ഇവരെയെല്ലാം ചടങ്ങിലേക്ക് നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ചില മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ചടങ്ങിൽ പങ്കെടുക്കും കൂടാതെ ദി കശ്മീർ ഫയൽസിലെ അഭിനേതാക്കൾക്ക് പുറമെ അക്ഷയ് കുമാർ കങ്കണ റണാവറ്റ് ബോണി കപൂർ തുടങ്ങിയ താരങ്ങളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അനുപം ഖേറും വിവേക് അഗ്നിഹോത്രിയും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് അമിത് ഷാ യോഗി ആദിത്യനാഥ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുന്ന കൂറ്റൻ ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല സ്റ്റേഡിയത്തിലെ ടർഫിൽ മാത്രം ഇരുപതിനായിരം പേർക്കുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ ഗാലറിയിലെ കസേരകളിലും ഇരിക്കാം ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങായി സത്യപ്രതിജ്ഞ മാറ്റിയെടുക്കുകയാണ് ബി ജെ പി നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എതിരില്ലാത്ത നേതാവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആദിത്യനാഥ് യോഗി എന്ന മറ്റൊരു നേതാവിൻ്റെ ഉദയം കൂടിയാണ് ഇന്ന് ലഖ്നൌവിൽ നടന്നത് വെബ്ഡെസ്ക് തത്ത് മയ്യ ന്യൂസ്